നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ മണ്ഡലകാലത്തിലേക്ക് പോകാൻ പോവുകയാണ്. വൃശ്ചികത്തിൽ ശബരിമല ദർശനത്തിന് വേണ്ടി വ്രതം നോറ്റു പോകേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മുടെ യാത്ര. അപ്പോഴേ നമ്മുടെ ജീവിതവും ഈശ്വരനായിട്ട് കുറച്ച് കൂടുതൽ അടുക്കുകയാണ്. വ്രതമെന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ഒരാളായിരുന്നാലും വ്രതമാകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകും. ഭഗവാൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന വേളയെന്ന് വേണമെങ്കിൽ പറയാം വ്രതകാലഘട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ ഉള്ളത് പരിഹരിച്ച് പോകാനുള്ള വഴി ആ ദർശന പ്രീതിയിൽ കൂടി ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും. അതാണല്ലോ പണ്ടേ നമ്മുടെ ആചാര്യന്മാർ വരെ കാണിച്ചു തന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്തുള്ള ഈ രാശിസ്ഥിതി ഫലങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിൽ മേടൻ രാശിയുടെ കാര്യം ആദ്യം നമുക്കെടുക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റി എന്നുള്ളതല്ല, സഹായം എന്നുള്ള രീതിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഗുണകരമായിട്ട് നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. ഒരു കല്യാണ ആലോചനയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് കണ്ട് നടക്കാനുള്ള സാധ്യത നമ്മളെ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ സഹകരണം കൊണ്ടുണ്ടാവും. പൈസ കിട്ടുന്ന കാര്യം, ജാമ്യം നിൽക്കുന്ന കാര്യം, എന്ത് കാര്യത്തിലും വസ്തു ഇടപാടേണ്ട കാര്യം, എന്ത് കാര്യത്തിലും നമ്മുടേതായിട്ടുള്ളൊരു പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സഹകരണം, സാന്നിധ്യം, സഹായമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് അവർക്ക് നടക്കുന്നതാണ്. നേരെ മറിച്ച് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പതുക്കെ നടക്കുള്ളൂ, സ്ലോലി. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് വിഷയം ഉണ്ടാവും. ഇത്രയും കാലമായിട്ട് ഒരു കാര്യത്തില്ല, കാര്യം അതവിടെ കിടക്കുന്നു, ഇതവിടെ കിടക്കുന്നു, ഇത് നന്നാക്കിയില്ല, അത് നന്നാക്കിയില്ല, ഈ മനുഷ്യനെ അവർക്ക് പോകാനുള്ള സമയമുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചോ? ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ പെരുമാറുന്നു. കാര്യങ്ങൾ നിസ്സാര, പക്ഷേ നമ്മുടെ വീട്ടിനകത്തുള്ള സങ്കടങ്ങൾ, കുറവുകൾ പരിഹരിക്കാൻ നമ്മളേ ഉള്ളൂ. ഇത് പരിഹരിച്ച് പോയേ പറ്റൂ. ഇത് പരിഹരിക്കേണ്ടതിന് ഡിസ്കഷൻ എന്ന് പറയുന്ന സംഗതി വേണം. ചർച്ച എന്നുള്ളതല്ല, ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും സ്നേഹത്തോടുകൂടി സംസാരിക്കാനും അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനുള്ള സമയം ഉണ്ടാകേണ്ടത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു മുക്കാൽ പാകം കാര്യങ്ങൾ അവിടെ കൊണ്ട് ക്ലിയർ ആവും, കാരണം സൊല്യൂഷൻ ഉണ്ടാവും. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടെത്തിയേ പറ്റൂ, എത്തിച്ചേ പറ്റൂ നമ്മളായിട്ട്. ഇത് രാവിലെ ഒരാൾ ഒരു വഴിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാവരും മൊബൈലിലിരിക്കുന്നു, കാര്യങ്ങൾ നാളത്തത് എങ്ങനെയാണ്, എന്താ എക്സ്പെൻസ്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്വം എന്നുള്ളതിലേക്ക് നമ്മൾ സ്വയം നമ്മൾ കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അറിഞ്ഞാൽ പാത്രം പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ശരിയാകുന്നതിന് വേണ്ടിയിട്ട്. മൂന്ന് വ്യാഴാഴ്ച ആഞ്ജനേയ സ്വാമിക്ക്, ഹനുമാൻ സ്വാമിക്ക് ഗൃഹനാഥൻ്റെ പേരിൽ വെറ്റിലമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. ഈ മൂന്ന് വ്യാഴാഴ്ചക്കകത്ത് പ്രതിസന്ധികളും ചില സംഘർഷങ്ങളും ദേഷ്യവും വാശിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് മാറി കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ വരും. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി, ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം പ്രയത്ന ഫലങ്ങൾ വളരെ നല്ലൊരു ഗുഡ് വില്ലുണ്ടാവും. ഈ ഗുഡ് വില്ലുണ്ടാകുന്നത് എങ്ങനെയാ? സമയമോ സാഹചര്യമോ സാമ്പത്തികമോ ഉറക്കമോ ആരോഗ്യമോ ഇതൊന്നും നോക്കാതെ നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ്.
നല്ല ഗുഡ് വില്ലുണ്ടാവും. അതോടൊപ്പം അവിടെ നമുക്ക് അസൂയക്കാരുടെ ചില ഭാരവയ്ക്കലിൻ്റെ ശത്രുതാ മനോഭാവത്തിന് ഇരയാകുകയും ചെയ്യും. ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ അവിടെ നിന്ന് പുറത്താവും. അനാവശ്യമായിട്ടുള്ള അപവാദങ്ങളും പ്രശ്നങ്ങളും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം വഴിയെ പോകുന്ന വയ്യാവേലി വരെ വന്നു കയറുന്ന സമയമാണ്. ശ്രദ്ധയോടുകൂടി പോകണം, പ്രത്യേകിച്ച് വരുന്ന 3 മാസം. അശ്വാരൂഢം കവചിത മന്ത്രമായിട്ട് എഴുതി പൂജിച്ച് ധരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഈ സമയത്ത്. ആദിത്യൻ്റെ, ശുക്രൻ്റെ, ബുധൻ്റെ കാലഹോര സമയത്ത് യാത്രകൾ പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ സഹായകരം. ഒരു കാരണവശാലും ശനിയുടെ കാലഹോര സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പുറപ്പെടുന്നത് ഉചിതമല്ല. മകരത്തിര, തിരുവാതിര, പുണർത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യെല്ലോ സഫയർ എന്ന് പറഞ്ഞ മഞ്ഞപ്പുക്ഷരാഗം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മാനസിക സംഘർഷങ്ങൾ, ഉറക്കമില്ല, ആഹാരം വേണ്ട, ഒരു കാര്യത്തിന് ഒരു ഉത്സാഹമില്ല, എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ള ടെൻഷൻ, ഭയം മാറണം. കാരണം 79 വയസ്സ് ഒരു ആയുർഭാവ ബലമുണ്ട്. പക്ഷേ ഇത് 54 വയസ്സ് കഴിഞ്ഞാൽ 2 തവണ പരീക്ഷണങ്ങൾ പറയാം, 2-ാമത്തെ ജന്മം എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവുന്നു. ചിലപ്പോൾ ആശുപത്രി കിടന്നിട്ടായിരിക്കും, ചിലപ്പോൾ ആക്സിഡൻറ്റിലായിരിക്കും, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. എന്തായിരുന്നാലും ശരി തന്നെ പല രീതിയിൽ പരീക്ഷണങ്ങൾ ഈ പറഞ്ഞ ഏജിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ മൃതസഞ്ജീവനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കണം. കാരണം പരീക്ഷണങ്ങൾ വരുമ്പം തളരാൻ പാടില്ല, ഉണർന്നേ പറ്റൂ. അതിന് നമുക്കൊരു സ്പെഷ്യൽ എനർജി വേണം. അതിനേറ്റവും ഭഗവാന്റെ അനുഗ്രഹം പോലെ വേറെ ഒന്നുമില്ല, മഹാരുദ്രൻ്റെ, ശിവൻ്റെ അനുഗ്രഹം പോലെ. അപ്പോൾ അതിൽ മഹാമൃതസഞ്ജീവനി യന്ത്രം മിഥുനരാശിക്കാർക്ക് വളരെ ഗുണപ്പെടുന്ന സമയമാണ്. അതോടൊപ്പം വസ്തു സംബന്ധമായിട്ടുള്ള ഡീലിങ്സുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. ഇവിടെ മഹിഷാസുരമർദ്ദിനി കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിക്കുക. മുടങ്ങിക്കിടക്കുന്ന ഇടപാടുകൾ വസ്തു ഡീലിങ്സിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് അനുകൂലമായിട്ട് നടക്കും. പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി, ഈശ്വരകൃപ കടാക്ഷമുണ്ട്. അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഒരു സെറ്റിൽമെൻ്റ് ഒത്തുതീർപ്പിന് വരുന്നെങ്കിൽ അതിന് നമ്മൾ വശപ്പെട്ട് പോകുന്നതായിരിക്കും ഉചിതം. കാരണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നീണ്ടു നീണ്ടു പോകും. പിന്നെയോ തൊഴിൽ മേഖലയിൽ ചില ചലഞ്ചസ് വരുന്ന സമയമാണ്. ശരിയായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ, ശമ്പളം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സ്കിൽ ഡെവലപ്മെൻറ്റ്സ് മേഖല നിൽക്കുന്നത്. അത് ആശാരി വർക്കായിരുന്നാലും ശരി തന്നെ, ഇൻറ്റീരിയറിൻ്റെ പല മേഖലയിൽ സ്കില്ലായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി ചലഞ്ചസാണ്. അതോടൊപ്പം തന്നെ ചില മത്സര മേഖലയിൽ, കോമ്പറ്റീഷൻ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ, ചിലപ്പോൾ ഔട്ടായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈവൻറ്റുകൾ കണ്ടക്റ്റ് ചെയ്യുക, അതായത് ഈവൻറ്റ് മാനേജ്മെൻറ്റ്സ്, അതോടൊപ്പം അലങ്കാരം, ബ്യൂട്ടി മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും സാധിച്ചേ പറ്റൂ. ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ചിങ്ങരാശിക്കാരിൽ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യണം. 1, ശാസ്താവിന് നീരാഞ്ജനം ചെയ്യണം. 8 നീരാഞ്ജനം, 8 ശനിയാഴ്ച. കാരണം ചില പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. തടസ്സങ്ങളാണ് ഏറ്റവും പ്രശ്നം. അതിന് ഗണപതിക്ക് കറുകമാല ചാർത്തി ഗണപതി ഹോമം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്.
കൺഫ്യൂഷനും ടെൻഷനും മാറണം. വിദ്യാരാജഗോപാല യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ സക്സസ്സായി കോഴ്സിന് മുന്നോട്ട് പോയി വിജയിക്കുമ്പോൾ നമുക്ക് ലോസ് ഒരു വർഷം പോലും ഒരു ദിവസം പോലും ലോസ് വരാൻ പാടില്ല. വിദ്യാരാജഗോപാല യന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള ഉത്തരത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ കുടുംബപരമായിട്ടുള്ള തെറ്റിദ്ധാരണയും ബുദ്ധിമുട്ടും വരുന്ന സമയമാണ്. ഡിവോഴ്സിലേക്ക് പോവേണ്ട കാര്യങ്ങൾ വരെ വന്നുകൂടായികയില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് എനിക്കെൻ്റെ കുഞ്ഞു കുടുംബം, എൻ്റെ ഭാര്യ എനിക്കെൻ്റെ കുഞ്ഞു കുടുംബം എന്നുള്ളൊരു ഉത്തരവാദിത്വം കേന്ദ്രീകരിച്ചേ പറ്റും. തീരെ നിവൃത്തിയില്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി. പക്ഷെ കഴിയുന്നതും ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഐക്യമത്യ സൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കണം. എന്തൊക്കെ തെറ്റിദ്ധാരണയോ പ്രശ്നമോ മാനസിക ആഴ്ചയോ ഉണ്ടെങ്കിൽ അത് മാറും. പഴയ രീതിയിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ക്ഷമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി അനുഗ്രഹീതമായിട്ട് നമുക്ക് നടക്കും. ചിത്തിരത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുള്ള സമയം തന്നെ. സാമ്പത്തിക അച്ചടക്കം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അക്കൗണ്ടബിലിറ്റി, കാരണം പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ, അത് വരാൻ പാടില്ല. നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയാവൂ. മറ്റു പലരുടെയും ധാരണ ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ടെന്നുള്ള, യഥാർത്ഥത്തിൽ പരീക്ഷണ സമയം. ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ധനലക്ഷ്മി കവചിതം ഉപചാരക്രിയ ചെയ്ത് നമ്മുടെ പേഴ്സിലോ ധനസ്ഥാനത്തോ വെക്കേണ്ടത് ഗുണകരമായിരിക്കും. രണ്ട്, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അപകട സന്ധികൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് 3 മാസം വരെ, വൃശ്ചിക മാസം വരെ ശ്രദ്ധിക്കണം. വാഹനരക്ഷാ കവച യന്ത്രം വാഹനത്തിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ്. ഡാഷിലോ എവിടെയെങ്കിലും വച്ചാൽ മതി. ഒരു പരിധിവരെ മറ്റ് പ്രശ്നങ്ങളെല്ലാം കണ്ണിക്കൊള്ളേണ്ടത് പുരുത്തിക്കൊണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് മാറും. അതിലേറ്റവും നല്ലത് ശ്രീസൂക്ത കവചിത മന്ത്രം വാഹനത്തിൽ വെക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. 2 പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ വേണ്ടപ്പെട്ട ചില വ്യക്തിവിരോധം തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്. വ്യക്തിവിരോധം അത് പ്രസ്ഥാനത്തെയും ബാധിക്കും, സ്ഥാപനത്തെയും ബാധിക്കും. നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ 2 പേര് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പം അപ്പുറത്തുനിന്ന് ദൃഷ്ടി വരും, ആര് വരുന്നു പോകുന്നു എന്നാണ്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അവരായി അവരുടെ കാര്യമായി, ഇതാണ് അവരുടെ അഭിനയമെങ്കിലും നമ്മൾ ഒരു തരത്തിലും ഒരു കരകയറുന്നുള്ള അസൂയയും വാശി. ഇതെങ്ങനെ ശരിയാവും? എല്ലാവർക്കും ജീവിക്കണം നല്ല രീതിയിൽ. പക്ഷെ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോവുക, ചിന്തിക്കാൻ പറ്റില്ല. പിടിച്ചു നിന്നേ പറ്റൂ, ഈ പ്രതിസന്ധി തരണം ചെയ്തേ പറ്റൂ. ഇവിടെ ചെയ്യേണ്ടത് ഈശ്വരാധീനത്തിന് വേണ്ടി ചെയ്യേണ്ടത് 3 ദിവസം വ്രതമെടുത്ത് ത്രിഭൂഷണ ഉപചാര സമർപ്പണം ചെയ്യണം. ശിവന് തിങ്കളാഴ്ച ദിവസം ജലധാര നടത്തി ചന്ദ്രക്കലാ ഉപചാര സമർപ്പണം നടത്തണം. വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം ചെയ്ത് പുരുഷസൂക്ത അർച്ചന നടത്തി തുളസിമാലയും ഭഗവാൻ ചാർത്തി നാമോപചാരം ചെയ്യണം. ഭഗവതിക്ക് മംഗല്യ ഉപചാരം ചെയ്ത് ത്രിശതി അർച്ചന നടത്തുന്നത് വളരെ ഗുണപ്പെടും. ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഇത് 3 ചെയ്യുമ്പോൾ അത് മാറും. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ പുറത്തുള്ള ശത്രുദോഷം, 4 വേദത്തിൻ്റെ ശത്രുദോഷം, മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ 4 വേദാധിപത്യമുള്ള ജിന്നിൻ്റെ പ്രയോഗം മൂലമുള്ള ശത്രുദോഷവും പലതരത്തിലും പ്രശ്നമുണ്ടാക്കില്ല. വാഹനം ഇവിടെ ഉണ്ടാകുക, അല്ലാതെ വീഴ്ച ഉണ്ടാകുക, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുക, വീട് മാറേണ്ട സ്ഥിതി ഉണ്ടാകുക, അപവാദം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ട് നിൽക്കാൻ സാധ്യത കുറവ്.
അതിനെ മറികടക്കണം. ഇതിന് പ്രധാനമായിട്ടും നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണമാണ് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം. മൂലം പൂരാട മുത്രാടത്തിക്കാല് ധനുരാശി. ധനുരാശിയിൽ പ്രത്യേകിച്ച് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും, അപകീർത്തികൾ ഉണ്ടാകേണ്ടി വരും. കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് വൃശ്ചിക മാസം വരെ. പൈസ കിട്ടാനുള്ളത് കടം കൊടുത്താലും സഹായിച്ചാലും ഒക്കെ അത് പോയി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് വിളിച്ച് വിളിച്ച് തരും, ഫോൺ എടുക്കുകയില്ല, കാണാൻ പോയാലും പറ്റില്ല, നാളെ ആകട്ടെ നീളെ ആകട്ടെ എന്ന് പറഞ്ഞു. മാനസികമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളിൽ ആലോചിച്ച് മനോവ്യഥ വരും. പക്ഷെ സാമ്പത്തികം കിട്ടണം, അല്ലെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റും. അതോടൊപ്പം ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ ബുദ്ധിമുട്ട് വരുന്ന സമയം, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെയോ ജോലിയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഡീ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥ, ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകും, മാനസിക സംഘർഷം ഉണ്ടാകും. പക്ഷെ ഒരൊന്നര രണ്ട് മാസം പിടിച്ചു നിന്നാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വീണ്ടും കാര്യങ്ങൾ റീസെറ്റ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. ഇവിടെ അശ്വാരൂഢം എന്ന് പറഞ്ഞിട്ടുള്ള കവചിത മന്ത്രം ദേഹരക്ഷ ധരിക്കുക, മനസ്സും ശരീരവും തളരാതെ നമുക്ക് മുന്നോട്ട് പോകണം. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്ന സമയമാണ്. സഹായിക്കാൻ പോയാൽ മതി, പ്രതി നമ്മളാവുന്ന അവസ്ഥയാണ്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ആരോപിതമാകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. വീട് തന്നെ മാറി നിൽക്കേണ്ട, നാട് തന്നെ മാറിക്കേണ്ട അവസ്ഥ വരുന്നുള്ളു. അതുമാത്രമല്ല, ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വശപ്പെടാതെ നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മൾ ബലിയാടാകേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൽ നമ്മളെ പറ്റി ചീത്ത പേരുണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, നമുക്കവിടെ പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊന്ന് പുറത്താകേണ്ട അവസ്ഥ വരും. ഇത് വരാൻ പാടില്ല, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇതിനിവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന്, 8 ശനിയാഴ്ച നീരാഞ്ജനം ചെയ്തി സമയദോഷത്തിന് നമ്മൾ മറികടന്നേ പറ്റും. രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയോട് ധരിക്കുന്നെങ്കിൽ വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. എക്സാം ടൈമിൽ പ്രത്യേകിച്ച് പ്ലസ് ടു വരെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എക്സാം ടൈമിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പറിന് പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വിദ്യാപൂജ ചെയ്ത് സരസ്വതി കടാക്ഷ അനുഗ്രഹം നേടിയിട്ട് വേണം പോവാൻ. അതുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടം വരാൻ പാടില്ല. പക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ചെയ്താൽ നമുക്കത് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത്, പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല, ഓഫീസ് ചേഞ്ചൊക്കെ വരും. മെഡിസിന്, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്, എഞ്ചിനീയറിംഗ് മേഖലയിൽ, പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും ബുദ്ധിമുട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് വൃശ്ചിക മാസം വരെ. രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ കാലയളവിൽ ആഴ്ചയിൽ ചൊവ്വയോ വെള്ളിയോ രക്തപുഷ്പാഞ്ജലി നമ്മുടെ പേർക്ക് ചെയ്യുന്നത് ഉചിതമായിട്ട് സമയം. അതുപോലെ തന്നെ പവിഴം ധരിക്കുന്നത് നല്ലതാണ്. ഒരു പരിധിവരെ ആ നെഗറ്റീവ് ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കും. പവിഴം മോതിരമായിട്ടോ വേറെ ഏത് തരത്തിലാണ് ഈ പവിഴം വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച് ധരിക്കുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളെങ്കിൽ അത് ചെയ്യണം. അത് പ്രായശ്ചിത്ത ഉപചാര സമർപ്പണം ചെയ്ത് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് പാൽപ്പായസ നിവേദ്യം ഭഗവാന് ചെയ്യുക, വിഷ്ണുപാദ സമർപ്പണം, മോക്ഷപ്രാപ്തി സായുജ്യം ഇത് ചെയ്യണം. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ, നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനം, ചാരിറ്റി അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി അനുകൂലമാകാൻ. സാമ്പത്തിക പരാധീന നഷ്ടം കോട്ടം ഇത് നമ്മളെ ബാധിക്കാതെ നമുക്ക് അതിനെ
മറികടന്ന് മുന്നോട്ട് പോകാനുള്ള, അത് നേടി മുന്നോട്ട് പോകാനുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം. ശരിയായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നിട്ടും തടസ്സപ്പെട്ട് നിൽക്കുന്നത് മാറി ശരിയായിട്ടുള്ള വിവാഹ കാര്യങ്ങൾ അനുകൂലമാകണം. നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം അത് അനുകൂലമായി നടക്കണം. ഇത് 3 മാസത്തിനകത്ത് തന്നെ വേണം. ഇങ്ങനെ പല മേഖലയിൽ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ദൃഷ്ടിദോഷം, വിളിദോഷം, ശാപദോഷം, ബന്ധനദോഷം തുടങ്ങിയുള്ള ദോഷങ്ങൾ. ദൃഷ്ടി ചിലരുടെ വാക്കും നാക്കും പറഞ്ഞാൽ മതി, അന്നത്തെ ദിവസം ഇനൊന്നും അറിയില്ല. വിളിച്ചപേക്ഷ എന്ന് പറയും, ശാപം പോലെയാണ്. അപ്പോൾ ആ വക പ്രശ്നങ്ങൾ വന്നാലോ ശരീരം മനസ്സും അങ്ങ് തളർന്നു പോകും, ഉറക്കം പോലും ശരിയാവില്ല. അപ്പം ഇതിനെല്ലാം ഏറ്റവും പ്രധാനം മഹാരുദ്രനെ പൂജിക്കുക എന്നുള്ളത്, ശിവഭഗവാനെ. അതായത് ത്രിമൂർത്തികളിൽ ശിവഭഗവാനുള്ള സ്ഥാനം, പഞ്ചഭൂതാധിപനെന്നുള്ള അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി, ഇതിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ, അത് മഹാരുദ്രനാണ്. ശിവഭഗവാന് 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് മഹാരുദ്രേശ്വരി കവചിത യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കാം. എന്തൊക്കെ പ്രശ്നമോ ബുദ്ധിമുട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേട്ടയാടുന്നു, വെല്ലുവിളിക്കുന്നു എങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.